ഓം ശാന്തി പരമപ്രിയനായ ഭഗവാന്റെ മഹാവാക്യങ്ങൾ കേൾക്കാം മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാബ് കെ ഹേ മീഠേ ബച്ചേ സബ്കോ ഏഹി പൈഗാം ദോ കി ബാബ് ക ഫർമാൻ ഹെ ഇസ് പുരുഷോത്തം സംഗമ യുഗുപ്പർ പവിത്ര ബനോ തോ സത്യുഗുക്ക വർസ മിൽ ജായേക ബവറയാണ് മധുരസന്താനങ്ങളെ എല്ലാവർക്കും ഈ ഒരു സന്ദേശം നൽകണം എന്തെന്നാൽ ബാബയുടെ ആജ്ഞയാണ് അതായത് പരമാത്മാവാകുന്ന അച്ഛൻ്റെ ആജ്ഞയാണ് ഈ പുരുഷോത്തമ സംഗമ യുഗത്തിൽ പവിത്രമാകും എങ്കിലോ സത്യുഗത്തിൻ്റെ ആസ്തി ലഭിക്കും ഈ സമയം നമ്മൾ ആത്മാക്കൾ പവിത്രമായി മാറണം ഒന്ന് ഈശ്വരൻ്റെ ഓർമ്മയിൽ കൂടി പവിത്രമാകണം പിന്നെ മനസ്സാ വാച കർമ്മണ ദൃഷ്ടി ഭാവം എല്ലാത്തിലും പരിശുദ്ധി വേണം അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾ പവിത്രമായി മാറുമ്പോൾ സത്യുഗത്തിൻ്റെ ആസ്തി ലഭിക്കും ും പ്രശ്ന കോൺസ സസ്ത സൗദ സബ്കോപത്തിലാവോ ചോദ്യം ഏതൊരു വില കുറഞ്ഞ കച്ചവടം എല്ലാവരെയും കേൾപ്പിച്ചു കൊടുക്കണം വില കുറഞ്ഞ കച്ചവടമാണ് ഇതെല്ലാവരെയും കേൾപ്പിക്കണം അതേത് കാര്യമാണ് ഏതാണ് ആ വില കുറഞ്ഞ കച്ചവടം ഉത്തർ ഇസ് അന്തിം ജനമ്മയും ബാബ് കെ ഡയറക്ഷൻ പറിച്ചൽ പവിതൃബനോ തൊയ്ക്കിസ് ജന്മോക്കിലേ വിശ്വകി ഭാഷാഹി മിൽ ജൈകി ഉത്തരം ഈ അന്തിമ ജന്മത്തിൽ ബാബയുടെ ഡയറക്ഷനിലൂടെ നടന്ന് ഭഗവാൻ തരുന്ന ആ നിർദ്ദേശപ്രകാരം നടന്ന് പവിത്രമായി മാറിയാൽ ഇരുപത്തൊന്ന് ജന്മത്തേക്ക് വിശ്വത്തിൻ്റെ രാജപദവി ലഭിക്കും എഹ് ബോത് സസ്ത സൗദാ ഹെ ഇത് വളരെ വില കുറഞ്ഞ കച്ചവടമാണ് എഹി സൗദ കർണ തും സബ്കോ സിഖിലാവോ ഈ ഒരു കച്ചവടം നടത്താൻ നിങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കണം ബോലോ അബോ ശിവ് ബാബക്കു യാദക്കർ പവിത്ര ബനോ തോ പവിത്ര ദുനിയാക്കാ മാലിക് ബൻജാങ്കി ബാബറെ നിങ്ങളെല്ലാവരോടും ഇപ്പോൾ പറയണം ഇപ്പോൾ ഷിവ്ബാബയെ ഓർമ്മിച്ചാൽ ഓർമ്മിച്ചാൽ എന്താണ് ആത്മാ പവിത്രമാകും പവിത്രമായാലോ പവിത്രമായ ലോകത്തിൻ്റെ അധികാരിയായി മാറും ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരെയും കേൾപ്പിക്കണം ഈശ്വരനെ ഓർമ്മിച്ച് പവിത്രമായാൽ നമ്മൾ പുതിയ ലോകത്തിൻ്റെ പവിത്രമായ ലോകത്തിൻ്റെ അധികാരിയായി മാറും മുരളിയിലെ ധാരണ പോയിന്റ് ഊഞ്ചിപ്പതു പാനേക്കിലിയെ മുഖസേ സദൈവ രത്ന നിക്കാൽനേഹെ പദ്ധർനേഹി ഒന്നാമത്തെ പോയിന്റ് ഉയർന്ന പദവി നേടാൻ നമ്മുടെ മുഖത്തിൽ നിന്നും സദാ ജ്ഞാനരത്നങ്ങൾ മാത്രമേ പൊഴിയാവൂ കല്ലുകൾ വരരുത് വാക്കുകൾ ദുഃഖം നൽകുന്നതാകരുത് മൻസ വാച കർമ്മണ ഐസേ കർമ്മ കർണേഹെ ജോ മര്യാദ പുരുഷോത്തം ബനാനെ വാലേ ഹോ മനസാ വാചാ കർമ്മണ മര്യാദ പുരുഷോത്തമനാക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം രണ്ടാമത്തെ പോയിന്റ് ഇസ് അന്തിമ ജന്മേം പവിത്ര ബന്ധയ്ക്ക് പ്രതിജ്ഞ കർണീഹേ ഈ അന്തിമ ജന്മത്തിൽ പവിത്രമായിരിക്കുന്നതിൻ്റെ പ്രതിജ്ഞ ചെയ്യണം ദ്വാബരകലിയുഗം അറുപത്തിമൂന്ന് ജന്മം നിങ്ങൾ വികാരി ജീവിതം ജീവിച്ചു എന്ന് ബാബു പറഞ്ഞു ഈ ഈ ഒരു ജന്മം ഭഗവാനെ ലഭിച്ച ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ പവിത്രമായിരിക്കുന്നതിൻ്റെ പ്രതിജ്ഞ ചെയ്യണം പവിത്ര ബന്നേക്കീഹി യുക്തി സബ്കോ സുനാനീഹി പവിത്രമാകുന്നതിൻ്റെ തന്നെ യുക്തി വേണം എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ മുരളിയിലെ വരദാൻ സദാ കല്യാൺകാരി ഭാവനാദ്വാര ഗുണഗ്രാഹി ബന്നേവാലെ അച്ചൽ അടോൽ ഭവ വരദാനും സദാ മംഗളകാരി ഭാവനയിലൂടെ ഗുണങ്ങളെ ഗ്രഹിക്കുന്നവരാകുന്ന അചഞ്ചലരും ദൃഢത ഉള്ളവരുമായി ഭവിക്കൂ സദാ മംഗളകാരി ഭാവനയോടുകൂടി എന്ത് ചെയ്യണം എല്ലാവരുടെയും ഗുണങ്ങളെ ഗ്രഹിക്കണം അങ്ങനെയുള്ള അചഞ്ചലരും ദൃഢതയുള്ളവരുമായി ഭവിക്കൂ അപ്പനി സ്ഥിതി അചൽ അടോൽ ബനാനയ്ക്കിലേ സദാ ഗുണഗ്രാഹീ ബനും തൻ്റെ അവസ്ഥ തൻ്റെ സ്ഥിതി അചഞ്ചലവും ദൃഢത ഉള്ളതുമാക്കി വെക്കുന്നതിന് വേണ്ടി സദാ നമ്മൾ എന്ത് ചെയ്യണം എല്ലാവരുടെയും ഗുണങ്ങളെ ഗ്രഹിക്കുന്നവരായി മാറണം നമ്മുടെ അവസ്ഥ ഇളകാതിരിക്കണമെങ്കിൽ എല്ലാവരുടെയും ഗുണങ്ങളെ കാണണം ഏത് പരിതസ്ഥയിലെയും നന്മയെ കാണണം അകർ ഹർബാത്മേം ഗുണഗ്രാഹി ഹോങ്കിയത്തോ ഹൽച്ചൽ മേ നെഹി ആയെങ്കിൽ ബാബറെ അഥവാ ആ ഓരോ കാര്യത്തിലും നമ്മളങ്ങനെ ഗുണങ്ങളെ ഗ്രഹിക്കുന്നവരായാൽ ഇളക്കത്തിൽ വരികയില്ല നമ്മുടെ അവസ്ഥ നമ്മുടെ സ്ഥിതി ഇളകുകയില്ല ഗുണഗ്രാഹി അർത്ഥാത് കല്യാൺ കീ ഭാവന ഗുണങ്ങളെ ഗ്രഹിക്കുന്നവരാകുക അർത്ഥം അവിടെ മംഗളത്തിൻ്റെ ഭാവനയാണ് അവഗുൺമേ ഗുണദേഖന ഇസ്കോ കർത്തേ ഹെ ഗുണഗ്രാഹി അവഗുണത്തിലും അവഗുണങ്ങളുള്ളവരിലും എന്ത് കാണണം അവരിലും ഗുണങ്ങളെ കാണണം എന്തെങ്കിലും ഒരു വിശേഷത ഒരു ഗുണം കാണാതിരിക്കില്ല ഈശ്വരൻ്റെ കുട്ടികളാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഗുണം കാണുക തന്നെ ചെയ്യും അതുകൊണ്ട് ബാബരാണ് അവഗുണം ഉള്ളവരിലായാലും ശരി അവരിലെ ഗുണങ്ങൾ വേണം നമ്മൾ കാണാൻ ഇതിനെയാണ് പറയുന്നത് ഗുണഗ്രാഹി ഗുണങ്ങളെ ഗ്രഹിക്കുന്നവർ ഇസിലി അവഗുൺ വാലേ സേബി ഗുൺ ഉഠാവും അതുകൊണ്ട് നിങ്ങൾ അവഗുണങ്ങൾ ഉള്ളവരിൽ നിന്ന് പോലും ഗുണങ്ങൾ വേണം എടുക്കേണ്ടത് ജെ സെ വഹ് അവഗുൺ മേ ദൃഢേ ഐസെ ആപ് ഗുണമേ ദൃഢരഹോ ഏതുപോലെ മറ്റുള്ളവർ അവരുടെ അവഗുണങ്ങളിൽ ദൃഢത ഉള്ളവരായിട്ടിരിക്കുകയാണ് അവർ അവരുടെ അവഗുണങ്ങളിൽ ദൃഢമായിരിക്കുകയാണ് അതുപോലെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ബാബു നിങ്ങൾ ഗുണങ്ങളിൽ ദൃഢത ഉള്ളവരായിരിക്കൂ ഗുണങ്ങളെ കാണുന്നതിൽ ദൃഢമായിരിക്കൂ ഗുണക്ക ഗ്രാഹക് ബനോ അവഗുൺകാനി നിങ്ങൾ എല്ലാവരുടെ ഉള്ളിലെ ഗുണങ്ങളെ മാത്രം വേണം ഗ്രഹിക്കേണ്ടത് ഗുണങ്ങളുടെ ഗ്രാഹകരായി മാറണം ഗുണങ്ങൾ ഗ്രഹിക്കുന്നവരായി മാറും അവഗുണങ്ങൾ ഗ്രഹിക്കുന്നവരല്ല മുരളിയിലെ ശ്ലോകൻ അപ്ന സബ് കുച് ബാബ്കോ അർപ്പൺകർ സദാ ഹൽക്കേ രേനെ വാലേഹി ഫരിസ്തേഹി അപ്പം ആരാണ് ഫരിസ്ഥ മാലാഖ എന്ന് പറയുന്നത് ആരെയാണ് തൻ്റെതെല്ലാം ഈശ്വരന് സമർപ്പിച്ച് സദാ ഭാരഹിതരായിരിക്കുന്നവർ തന്നെയാണ് ഫരിസ്തകൾ മാലാഖമാർ നമ്മൾ ഭാരരഹിതരാകണം അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവരും മാലാഖമാരെ പറന്ന് നടക്കുന്നതായി കാണിക്കുന്നത് അവരുടെ പാദം ഭൂമിയിൽ തൊടുന്നില്ല ഇത് എല്ലാം ആധ്യാത്മിക അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പാദം ഈ ഭൂമിയിൽ തുടരുത് ഈ മണ്ണിൽ തുടരുത് അതായത് ദേഹബോധത്തിൽ ദുർഗുണങ്ങളിൽ ദുർവികാരങ്ങളിൽ ഈ മണ്ണിൽ ഈ ചെളിയിൽ നമ്മൾ തുടരുത് നമ്മൾ സദാ ആത്മബോധത്തിൽ ഭാരരഹിതരായി പറക്കുന്നവരായി മാറണം നമ്മുടെ മനസ്സ് അത്രയും ലൈറ്റാകണം അത്രയും ഭാരരഹിതരാകണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ പറക്കാൻ സാധിക്കൂ എവിടെ തൊട്ടാണ് തൻ്റെ മനസ്സും ബുദ്ധിയും ആകുന്ന ചറക് കൊണ്ട് എവിടേക്കാണ് പറക്കേണ്ടത് ഈശ്വരൻ്റെ അടുക്കലേക്ക് മനസ്സും ബുദ്ധിയും ആകുന്ന ചിറക് ഉപയോഗിച്ച് ഭഗവാൻ്റെ അടുക്കൽ പറക്കണം അതിന് നമ്മൾ ഭാരരഹിതരാകണം നമ്മുടെ മനസ്സിലോ ബുദ്ധിയിലോ ഒരു ഭാരവും പാടില്ല ഒരു നെഗറ്റീവും വേസ്റ്റും പാടില്ല അങ്ങനെ ഭാരരഹിതരായവർക്ക് മാത്രമേ ഈശ്വരൻ്റെ ഓർമ്മയിൽ ഏകാഗ്രമായിരിക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് ബാബറെ തൻ്റെതെല്ലാം ഇപ്പോൾ ബാബയ്ക്ക് അർപ്പിക്കണം എല്ലാം ഈശ്വരൻ്റെതാണ് ഇതെല്ലാം ഭഗവാൻ്റേതാണ് ഇവരെല്ലാം ഭഗവാൻ്റേതാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് യാതൊരു ഭാരവും തോന്നില്ല അങ്ങനെ ഭാരരഹിതരായിരിക്കുന്നവരാണ് ഫരിസ്ഥകൾ മാലാഖമാർ അപ്പോൾ ഇന്നുമുഴനും നമുക്ക് സ്വമാനം പ്രാക്ടീസ് ചെയ്യാം ഞാൻ മംഗളകാരിയായ ഫരിസ്തയാണ് അവതരിച്ചിരിക്കുന്ന ഫരിസ്തയാണ് ഈ ഭൂമിയിൽ വിശ്വമംഗളത്തിനായി അവതരിച്ച മാലാഖയാണ് ഞാൻ ഫരിസ്തയാണ് ഞാൻ ഈ ഒരു സമ്മാനത്തിൽ ഷേബാബയുടെ ഓർമ്മയിലിരിക്കാം ഓം ശാന്തി